Ah ah, 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 ah. ഈണം പകർന്ന ദേവദൂതൻ എന്ന ഈ പാട്ട് പാട്ടുകൾ എനിക്കറിയാം എനിക്കറിയാം വേറൊരു പാട്ടുണ്ട് എന്തരോ മഹാനു ബാവൂലു ഇങ്ങനെ സുരാജ് പാടിയെങ്കിലും പക്ഷെ ഈ പാട്ട് ഭയങ്കര കിടിലമാണ് വിദ്യാസാഗർ ഈണം പകർന്നതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലം ഒരു ദൈവികത അതുകൊണ്ട് തന്നെ ആയിരിക്കണം പറഞ്ഞ പോലെ ഇനോഗ്രേഷൻ ആയിക്കോട്ടെ ഗ്രാജുവേഷൻ സെർമണി ആയിക്കോട്ടെ പരിപാടി ആയിക്കോട്ടെ എന്താണെങ്കിലും വിളക്ക് എത്തിക്കാൻ നേരം ഈ പാട്ട് നിർബന്ധം സത്യോട്ടോ പാട്ടുകൾ ഉണ്ടായിട്ട് പോലും ആ ഒരു സിനിമ വേണ്ട രീതിയിൽ അന്നത്തെ അന്നത്തെ ഓടിയൻ എടുത്തില്ല രണ്ടായിരത്തിൽ ഒരു ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഈ നമ്മുടെ സിബി മലയിൽ ചാർ കുറേ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച സിബി മലയിൽ ചാർ ഈ സിനിമ സിനിമപ്പോ വേണ്ട രീതിയിൽ അന്നത്തെ ഓഡിയൻസ് എടുത്തില്ല ഒരു സെവൻ ബെൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക അതിന് ഒരു ജീവൻ കൊടുക്കുക പിന്നെ അതില് കഥകളൊക്കെ ഓരോന്നും അതിൻ്റെ അത് മുരളിയൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ടേക്ക് കെയർ ആയിട്ട് ചെയ്തിന് ശേഷം അവരൊക്കെ മുങ്ങിപ്പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ അതൊക്കെ ചിലപ്പോൾ പുതിയൊരു അങ്ങോട്ട് എടുക്കാൻ ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു സാധനം കണ്ടപ്പോൾ എന്തോ പിടിച്ചില്ല ആർക്കും അപ്പോൾ എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ പോലെ ഇതിന്റെ

ശേഷം അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വേണ്ടിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഇറങ്ങിയ പടമാണ് ടി ഈ സംഭവം തിയേറ്ററിൽ എങ്ങനെയാകും ആകാംക്ഷ ഉണ്ട് രഘുനാഥ് പല്ലേരി എഴുതിയ കഥക്ക് സിബിമലയിൽ സംവിധാനം ചെയ്ത് ലാലേട്ടനും ജയയും പിന്നെ ഒപ്പം തന്നെ നമ്മുടെ വിനീത് കുമാറും വിനീത് കുമാർ പൂച്ചക്കണ്ണൻ വിനീത് കുമാറും കൂടെ അഭിനയിച്ചപ്പോ വിനീത് കുമാറിനായിരുന്നു കുഞ്ചാക്കോവും കഴിഞ്ഞിട്ടുള്ള ഫാൻസ് അസോസിയേഷൻ അതുപോലെ അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ അന്ന് എത്ര ഹിറ്റ് ആയില്ല ഇനി ഈ ഒരു പടം കാണാനായിട്ട് ഞാൻ പോകും ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോയ സാഹചര്യം നമ്മള് അപ്പൊ വിഷമിച്ചിരുന്നാലും നാളുകൾക്ക് ശേഷം നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ ഒരു ചാൻസ് കിട്ടും ഒരുപാട് പേര് ഇതുപോലെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും ജയം ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ഡ്രൈവിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് നേരെ പാട്ട് കേട്ടിട്ട്